ഹായ് ഫ്രണ്ട്സ്, ചാനലിൽ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ആക്കുളം ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്കാണ് ആക്കുളം പാർക്ക്. ജില്ലയിലെ ആദ്യത്തെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ ചിൽഡ്രൻസ് പാർക്ക്. അഡ്വഞ്ചർ പാർക്ക് ഈ ഇടയായിട്ടാണ് കേട്ടോ ഓപ്പൺ ചെയ്തത്. ഇതാ ഈ ഇരിക്കുന്ന ബോർഡൊക്കെ ഇപ്പം പുതുതായിട്ട് തുടങ്ങിയ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്, എത്ര രൂപയാണ് എന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ്. ഇവിടെ ഒരു കുടക്കീഴിൽ എന്ന പോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കും സൈക്ലിങ്ങും മ്യൂസിക്കൽ ഫൗണ്ടനും എയർഫോഴ്സ് മ്യൂസിയവും അഡ്വഞ്ചർ പാർക്കും ഒക്കെ ഉണ്ട്. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാം ഇവിടെ വന്നാൽ. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററാണ് ആക്കുളം പാർക്കിലേക്കുള്ളത്. അപ്പം ഞങ്ങൾ എൻട്രൻസ് ഫീസൊക്കെ അടച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. ഇതാ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ഫീസ്. ഇതിൽ എൻട്രി ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും റേറ്റുണ്ട്. ഇതാ ഈ കാണിച്ചേക്കുന്നതൊക്കെ അഡ്വഞ്ചർ പാർക്കിൻ്റെ റേറ്റാണ് ഈ കാണിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കുട്ടികളെ നീന്തലൊക്കെ പഠിപ്പിക്കും, അതിൻ്റെ റേറ്റും ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാ ഈ കാണുന്ന ബിൽഡിങ്ങാണ് എയർഫോഴ്സ് മ്യൂസിയം. ഇതാ കണ്ടോ, എയർഫോഴ്സ് മ്യൂസിയം വിമാനത്തിൻ്റെ കോക്ക്പിറ്റ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മ്യൂസിയത്തിന് 2 നിലകളാണ് ഉള്ളത് കണ്ടോ. താഴത്തെ നിലയിലാണ് ഫ്ലൈറ്റ് സിമുലേറ്റർ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ ഫ്ലൈറ്റ് സിമുലേറ്റർ റൂമിനകത്ത് കയറിയാൽ എങ്ങനെയാണ് ഒരു ചെറു വിമാനം പറത്തുന്നതെന്ന് കാണാൻ സാധിക്കും. ഇതിനായി ഒരു ചെറു വിമാനത്തിൻ്റെ യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെർച്വൽ റിയാലിറ്റി മാതൃകയിൽ നമുക്ക് ആ ഫ്ലൈറ്റ് പറത്താം. എങ്ങനെയാണ് യന്ത്രം പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ ഒരു ഗൈഡും നമുക്കൊപ്പം കാണും. വിമാനം പറത്തുന്ന സംവിധാനം ഉപയോഗിക്കാൻ 250 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇതല്ലാതെ തന്നെ നമുക്ക് വിമാനം പറത്തുന്നതിൻ്റെ വിശദാംശങ്ങൾ ഗൈഡ് പറഞ്ഞു തരും. കുട്ടികൾക്കൊക്കെ മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുക. ഈ കാണുന്നത് ഒരു ഫ്ലൈറ്റിൻ്റെ എഞ്ചിനാണ് കേട്ടോ. ഇത് ഒറിജിനൽ എഞ്ചിനാണ്. എയർഫോഴ്സിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2-ാമത്തെ നിലയിൽ കയറിയാൽ മതി, എല്ലാം അവിടെ വിശദമായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ടിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം പക്ഷേ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോസ് എടുക്കാം, അതിനുള്ള പെർമിഷനുണ്ട്. അപ്പം ഞങ്ങൾ ഫോട്ടോസാണ് എടുത്തത്. ഞങ്ങൾ എടുത്ത ഫോട്ടോസ് എല്ലാം കൂടി ഒരു സ്ലൈഡ് ഷോ ആക്കിയിട്ടുണ്ട്. ആ സ്ലൈഡ് ഷോയാണ് ഇതാ ഈ കാണാൻ പോകുന്നത് നിങ്ങൾ. എയർഫോഴ്സ് മ്യൂസിയത്തിനകത്ത് പ്രദർശന വസ്തുക്കളുടെ പൂർണ്ണ വിവരങ്ങൾ പറഞ്ഞു തരാൻ നമുക്കൊപ്പം ഒരു ഗൈഡും ഉണ്ടാകും. ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒറിജിനൽ വസ്തുക്കളുടെ വിശദാംശങ്ങൾ അവിടെ തന്നെ വിവരിച്ച് എഴുതിയിട്ടുണ്ട്. കൂടാതെ സംശയങ്ങൾ നമുക്ക് ഗൈഡിനോട് ചോദിക്കുകയും ചെയ്യാം. Thank you.
എയർഫോഴ്സ് മ്യൂസിയത്തിന് സമീപം തന്നെയാണ് മ്യൂസിക്കൽ ഫൗണ്ടേഷനും ലേസർ ഷോയും സംഘടിപ്പിക്കുന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയത്തിന് സമീപത്തെ ചെറു ജലാശയത്തിൽ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെഡൽ ബോട്ട്, കുട്ടവഞ്ചി എന്നിവയിൽ സന്ദർശകർക്ക് കയറാം. അവിടുത്തെ വിശേഷം നമുക്ക് പിന്നീട് കാണാം. ഈ പടി കയറി ചെന്നാൽ അഡ്വഞ്ചർ പാർക്കിലെത്താം. പടി കയറി പോകുമ്പോൾ തന്നെ ഗ്യാര ടച്ച് എന്നൊരു ബോർഡും ഒരു ചെറു കെട്ടിടവും കാണാം. ഇത് വേറൊന്നുമല്ല, ഒരു ഫിഷ് സ്പാ സെന്റർ ആണ് കേട്ടോ. ഇവിടെ പെഡിക്യൂറും ഒരുക്കിയിട്ടുണ്ട്. ആ കെട്ടിടവും കഴിഞ്ഞ് പിന്നീട് കയറി ചെന്നാൽ അഡ്വഞ്ചർ പാർക്കിലെത്താം. സാഹസികത ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും മികച്ചൊരിടമാണ് ഇവിടം. ഓരോ ഐറ്റത്തിലും കയറാൻ പ്രത്യേകം ഫീസ് നൽകണം. അതല്ലാതെ കോംബോ ഓഫറുകളും ഇവിടെയുണ്ട്. ബാംബൂ ലാഡർ, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, എക്സ് വോക്ക്, ബർമ ബ്രിഡ്ജ് തുടങ്ങിയ 11 സാഹസിക ഐറ്റങ്ങൾ അത് ഉപയോഗിക്കുന്നവർക്ക് ഒരു പുത്തൻ അനുഭവമായിരിക്കും. അഡ്വഞ്ചർ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കഫറ്റീരിയയും ഓപ്പൺ വിശ്രമ കേന്ദ്രവും ഉണ്ട്. മകന് വേണ്ടി ഞങ്ങൾ 250 rupees ഒരു കോംബോ പാക്കാണ് കേട്ടോ എടുത്തത്. 250 rupees കോംബോ ഓഫറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഈ പാക്കിൻ്റെ വില 400 rupees. ഇതിൽ കിഡ്സ് ഡ്രം, കിഡ്സ് ട്രാംപോ ലൈൻ, ബൗൺസി കാസ്റ്റിൽ, ബാറ്ററി കാർ, പെഡൽ ഗോ കാർട്സ്, കിഡ്സ് സൈക്കിൾ എന്നിവയാണ് ഈ 250 rupees കോംബോയിലുള്ളത്. ഇതിൽ ഗോ കാർട്ടും കിഡ്സ് സൈക്കിളും 12 വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കിഡ്സ് പോളിലും ബൗൺസി കാസിലും 10 വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം. 5 വരെയുള്ള കുട്ടികൾക്ക് ബാറ്ററി കാർ ഉപയോഗിക്കാം. സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സെൽഫി സ്പോട്ടും അഡ്വഞ്ചർ ആയിട്ടുള്ള കുന്നിൽ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാ റൈഡ്സിലൊക്കെ കയറി കളിച്ചു. ഇനിയിപ്പോൾ തന്നെ ഞങ്ങൾ താഴേക്ക് പാർക്കിലേക്ക് പോവുകയാണ്. താഴത്തെ
ഇവിടുത്തെ പാർക്ക് കണ്ട്. അതിവിശാലമായ പാർക്കാണ്. ഇവിടെ വലിയവർക്ക് ഇരിക്കാനൊക്കെ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. ബെഞ്ചൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് നമുക്കിവിടെ ഇരിക്കാം. നല്ല വലിയ പാർക്കാണ്. രണ്ട് സെക്ഷനായിട്ടാണ്, കുഞ്ഞുങ്ങൾക്കും വലിയ കുട്ടികൾക്കും ആയിട്ട് രണ്ടായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാവരും എല്ലാത്തിലും കയറി കളിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ഒരു എൻജോയ്മെൻ്റ് കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങിയാൽ ഒരു ദിവസം നമുക്കിവിടെ ചിലവഴിക്കാനുള്ള എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞങ്ങൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ അടുത്തൊരു ദിവസം പുതിയൊരു എപ്പിസോഡുമായി വരും. മ്യൂസിക്കൽ ഫൗണ്ടനൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ബൈ ഫ്രണ്ട്സ്.